ഇതാ ഇത് വെച്ചോളൂ, വിഷമിക്കണ്ട ചേച്ചി. നീ വല്ല കൂലിപ്പണിക്ക് പോയിരുന്നെങ്കിലും ഞാൻ സന്തോഷിച്ചേനെ. പക്ഷെ നീ ഇപ്പൊ കാട്ടി കൂട്ടുന്നതൊന്നും അറിയില്ലെന്നാണോ വിചാരിക്കുന്നത്? ഞാനിപ്പോ അങ്ങനെ എന്താ ചെയ്തത്? മിണ്ടരുത്. നീ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ ആൾക്കാരെയും ക്രൂരമായി കൊന്നോണ്ടിരിക്കുക ജെ പി. അന്ന് രാധ ഇല്ലായിരുന്നെങ്കിൽ ആ പിഞ്ചു കുഞ്ഞ ആശ എത്ര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതെന്ന് അറിയോ? അവൾ എങ്ങനെ നോക്കുന്നതെന്ന് അറിയോ? നിനക്ക് മരിച്ചു പോയിരുന്നേനെ. വദന, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല വദന. സ്വത്ത് നഷ്ടപ്പെട്ട കാര്യത്തിൽ ജെ പി ദേഷ്യത്തിലുള്ളത് സത്യമാണ്. അതിനുവേണ്ടി നീ അദ്ദേഹത്തെ അയാൾക്ക് വക്കാലത്ത് പറയരുത്. അപ്പൊ ഇതിനൊക്കെ ആരാ കാരണം? അത് പറ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയുള്ളൂ. അവനല്ലേ നിനക്ക് പണവും ബൈക്കും എല്ലാം അങ്ങ് തന്ന് മയക്കി വെച്ചിരിക്കുന്നത്. സംസാരിച്ചു കഴിഞ്ഞ വദന, നിന്റെ അടുത്തുള്ള ന്യായം മാത്രമേ നീ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നെ നീ ഒരിക്കലും മനസ്സിലാക്കിയിട്ടേയില്ല. കാരണം ഞാൻ അത്ര മോശപ്പെട്ടവനല്ലേ. നിന്റെ ചേട്ടൻ എന്നെ ശത്രുവായിട്ട് നോക്കി, പിന്നെ രാധ, പിന്നെ നിന്റെ മാമൻ, മാത്രമല്ല എന്റെ മൊത്ത കുടുംബം എന്നെ ശത്രുവായിട്ടാ കാണുന്നത്. പക്ഷെ ആ ജെ പി ഒരാൾ മാത്രമാണ്. നിനക്ക് ഞാനുണ്ട് ചെലതുര. വദനെയും നിന്നെയും ചേർത്ത് വെക്കുന്നത് എന്റെ കടമയാണെന്ന് എനിക്ക് സത്യം ചെയ്തു എന്ന് പറഞ്ഞ ആശ്വാസം നൽകി. ആ ഒരു വാക്കിന് വേണ്ടിയാണ് നിന്റെ പുറകെ അയാളുടെ പുറകെ ഒരു വാലാട്ടി പട്ടിയെ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. നീ തന്നെ എന്നെ വെറുത്തതിന് ശേഷം ഇനി ആരെനിക്ക് ആശ്വാസം നൽകിയിട്ട് എന്ത് കാര്യം? ശരി വദന, ഇനി നിന്നെ കാണാനോ സംസാരിക്കാനോ ശല്യം ചെയ്യാനോ. നീ ഇപ്പൊ എന്നെ കാണുന്നത് അവസാനത്തെ പ്രാവശ്യമായിരിക്കും. എന്റെ സ്വത്തും പോയി, എന്റെ പ്രിയപ്പെട്ട വേലുവും പോയി. ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട, മരണം മാത്രം മതി. പക്ഷെ ഒരു കാര്യം, അവനുണ്ടല്ലോ ആ നായിന്റെ മോന്, അവനെ കൊന്നുകുഴിച്ചു വിടാതെ ഞാൻ ചാവത്തില്ല. രക്തചത്തു വദനയുടെ കുടുംബം മൊത്തം അവൻ കയ്യിലെടുത്തു. ഇനി നിന്റെ വദനയെ അവൻ കൊണ്ടുപോകും. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല ചേട്ടാ. എന്റെ വദന അങ്ങനത്തെ ആളൊന്നും അല്ല. പക്ഷെ അവൻ എത്രകാരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ആ പെണ്ണെ നിന്നെ കൂട്ടി കിട്ടത്തില്ല. എനിക്ക് കിട്ടും ചേട്ടാ, എന്റെ വദന എന്നെ വിട്ട് എവിടേക്കും പോവില്ല, എനിക്കറിയാം. ആരാടാ നീ? ആ പെണ്ണിനെ നിനക്ക് കിട്ടാൻ മാത്രം നിന്റെ കയ്യിൽ എന്താടാ ഉള്ളത്? പക്ഷെ അവൻ ഒരുപാട് കാശുകാരനാ. പണത്തിന്റെ ശക്തി അങ്ങ് പാതാളം വരെ ചെല്ലും, അതറിയാമോ നിനക്ക്? ഇതിനു വേണ്ടി നിന്റെ വദന വരെ നിന്നെ പറ്റിക്കും. അവക്കിപ്പോ അവനെ മതിയടാ. ചേട്ടാ, എന്റെ വാദനെ കുറിച്ച് അനാവശ്യമായിട്ട് സംസാരിച്ചേക്കത്തില്ല. ഞാൻ കുടിച്ച എന്തും സംസാരിക്കാനാണോ? പറയ, എന്തും സംസാരിക്കാനാണോ? എന്റെ വാദനെ കുറിച്ച് എന്താ അറിയാം? നിങ്ങൾക്കറിയോ? ആ രാധയ്ക്കറിയോ? അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും അവളെ കുറിച്ച് അറിയോ? എനിക്കറിയാം. തനിക്കെന്താ അറിയണോ? പറയാ, അറിയണോന്ന്. ഇപ്പൊ കാണിച്ചരാം, കാണിച്ചരാം.
പോട്ടെ, അന്ന് കാണിച്ചറ ഞാൻ ആരാണെന്ന്. വദന, പുറത്തേക്ക് വാ വദന. വദന, പുറത്തേക്ക് വാ വദന, എനിക്ക് നിന്നോട് സംസാരിക്കണം. വദന, അന്നെന്താ പറഞ്ഞേ? ചന്തയില് കൂലിപ്പണി ചെയ്താ പോലും എന്റെ കൂടെ സന്തോഷിച്ചിട്ട് ജീവിക്കുന്ന പറഞ്ഞില്ലേ? ഞാനിപ്പോ ആ തീരുമാനത്തിലാ വന്നിരിക്കുന്നത്. നീ എനിക്ക് മാത്രമാണ് സ്വന്തമെങ്കിൽ ഇവരെല്ലാരുടെയും മുമ്പ് വെച്ച് പറ. പിന്നെ ആ രാധയെ വിളിച്ചു വരുത്തി പറ, നീ എന്റെ കൂടെ ജീവിക്കുന്ന ഒരു വാക്ക് പറ. വദന, അവളുടെ ഉത്തരവൊക്കെ നമുക്ക് പിന്നീട് ചോദിക്കാം. ആദ്യം ഇവിടുന്ന് പോയേ. നേരത്തെ കൈയെടുക്ക. എന്നെ പുറത്തു പോകാൻ പറയാൻ നിങ്ങൾ ആരാണ്? അതിന്റെ വദന പറയട്ടെ. അവളൊരു മണ്ണാങ്കട്ടയും പറയില്ല. ഇറങ്ങി പോയി ഇവിടുന്ന്. താൻ ആരുടെ നേരത്തോടെ കൈ വെച്ചു? ഇവനെ അടിക്കാനും മാത്രം ഞാൻ വളർന്നോ? ഞാൻ ജീവനോടുള്ള പോലെ നടക്കില്ല. ഇവൻ വീട്ടിൽ കയറി വന്ന് എന്റെ മോളെ വേണോന്ന് പറയുമ്പോ ഞാൻ നോക്കി നിൽക്കണോ? കഥകളൊക്കെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. നാട്ടുകാർക്കൊക്കെ എന്റെ മോളെ കുറിച്ച് നല്ലോണം അറിയാം. നിന്റെ അനിയന്റെ കുറവ് നീ ചോദിച്ചറിയാം. എന്റെ അനിയന് ഏത് വിധത്തിലാണ് കുറവുള്ളത്? കാണണോ, തന്റെ മുന്നിൽ വെച്ച് അവളെ പൊക്കിക്കൊണ്ട് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. താൻ തടുക്കുന്നു കാണണം. അങ്ങനെ ഒരു സ്ഥിതി വന്ന് ഇവിടെ വെച്ച് അവളെ വെട്ടിമുറിക്കുന്നല്ലാതെ തെണ്ടി തിരിയുന്ന ഇവന് ഞാൻ ഒരിക്കലും തരില്ലടാ. എന്താട്ടാ കഥകളി കാണാൻ പോയില്ലേ? ആ ഞാൻ പോകാൻ ഇറങ്ങിയതാ. നീ വരില്ലെന്നല്ല വിചാരിച്ച? നിന്റെ അമ്മാവൻ നിന്നെ കണ്ടൊക്കെ ഒന്നു കളഞ്ഞേക്ക്.